നമുക്ക് ഒരു ഇറിട്ടേഷൻ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ പോപ്പുലേഷൻ കൂടും. ആണീച്ചയുടെ പോപ്പുലേഷൻ കുറച്ച് മതി ഈ സാഹചര്യത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നീ നമ്മൾ ഇതിനെ സൈഡിൽ ചെത്തിക്കളയണം, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ആ ഒരു പോർഷൻ തന്നെ കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഈ സൈഡ് അത്രയും ആണീച്ച ഉണ്ട്, അതേപോലെ അതിൻ്റെ സെയിം ഓപ്പോസിറ്റിലായിട്ടും ആണീച്ചയുടെ സെല്ലുകൾ തന്നെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് കളയാനും സാധിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ അതിനെ ഒന്ന് കുടഞ്ഞിവിടെയാണ്, കുടഞ്ഞ് വിടാതെയും എടുക്കാം. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ഈ പരിചയക്കുറവുള്ളവർക്ക് കുത്തിൽ നിന്നൊക്കെ തേനീച്ചയുടെ കുത്തിൽ നിന്നും ഇത് രക്ഷപ്പെടാൻ സാധിക്കും. എപ്പോഴും തേനീച്ചക്കൂട്ടിനകത്താണ് നമ്മൾ ഇത് ഈച്ച കുടഞ്ഞ് വിടാനുള്ളത്. അപ്പോഴും അഥവാ ക്യൂവിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് പോവും. ഇപ്പോൾ അതിനകത്ത് ക്യൂവിന് ഇല്ലായിരുന്നു, ഞാൻ ക്യൂവിനെ നേരത്തെ ആ തേനീച്ചക്കൂട്ടിനകത്ത് ഇറക്കി വിട്ടു. അപ്പോൾ ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഈ കാണുന്നതെല്ലാം ആണീച്ചയുടെ സെല്ലാണ്. അപ്പം നമുക്ക് ആ ഒരു പോർഷൻ ഇത് ഒരു മൂർച്ചയുള്ള കത്തിയുണ്ട്, ഇങ്ങനെ ഇത് മാത്രം ഇങ്ങനെ ചെത്തി വയ്ക്കാനും സാധിക്കും. അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ സൈഡും മറു സൈഡും ഇതിൽ ആണീച്ചയുടെ സെല്ലാണ്, അതുകൊണ്ട് രണ്ട് സൈഡും ആണീച്ചയുടെ സൈഡായതുകൊണ്ട് ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയുന്നതാണ് ഇതിനെ സംബന്ധിച്ച് ഉചിതം. പിന്നെ എപ്പോഴും ഇതേപോലെയുള്ള മൂർച്ചയുള്ള കത്തികൾ തന്നെ ഉപയോഗിക്കണം. ഇത് മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയണ്ട, ആ തേനുള്ള പോർഷനെല്ലാം അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ആണീച്ചയുടെ ആ ഉള്ള ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞു കട്ട് ചെയ്ത്. ഇനി ഇതിനകത്ത് അത് ചെയ്യുന്നത് ഇവിടെ അത് പുതിയതായിട്ട് കോമ്പ് കെട്ടും, അത് മിക്കവാറും നമ്മുടെ വർക്കർ ബീയുടെ കോമ്പായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെത്തിക്കളയണം. ഈ പ്രൊജക്ഷൻ ചെയ്ത് നീക്കുന്നതാണ് ആണീച്ചയുടെ സെല്ലുകൾ. അപ്പോഴത് ജസ്റ്റ് ഇങ്ങനെ ഒന്നങ്ങ് ചെത്തിക്കളഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ഇതിന് ഈ പോർഷനെല്ലാം അത് ഈ തേനീച്ച തന്നെ ക്ലീൻ ചെയ്യും, നമ്മൾ വെള്ളമൊന്നും അടിക്കേണ്ട കാര്യമില്ല. അത് ചെത്തിക്കളഞ്ഞത് അതിൻ്റെ മറു സൈഡിൽ വർക്കർ ബീ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ആ ഒരു സൈഡിൽ ചെത്തിക്കളഞ്ഞ്. ഇല്ലെങ്കിൽ നമുക്ക് ആ പോർഷൻ കട്ട് ചെയ്യുന്ന കളയായിരുന്നു. ഈ സൈഡ് ഒത്തിരി വർക്കർ ബീസാണ്, ഈ സൈഡിൽ ആണീച്ചയുടെ സെല്ലിൻ്റെ ഇത് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ തേനീച്ചക്കൂട്ടി ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വലിയ വലിയ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.